ഹായ്, എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് ഇത് ഓൺലൈനായിട്ട് 3/1/2024 ഈ റിക്രൂട്ട്മെൻറ്റ് വന്നത്. 30/1/2024 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് നോൺ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്കാണ്, നല്ല ശമ്പളത്തിലാണ് ജോബൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോടു കൂടി തന്നെ ചില തസ്തികകളിലേക്ക് എക്സ്പീരിയൻസും ആവശ്യമുണ്ട്. ഇതിൻ്റെ PDF നിങ്ങൾക്ക് താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ അതേ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റുകൾക്ക് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പബ്ലിക് സെക്ടർ കമ്പനി ആയിട്ടുള്ള സെയിലാണ് പുതിയ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിലേക്ക്, വിവിധ സ്റ്റീൽ പ്ലാന്റുകളുണ്ട്, അതിൽ ഒരു പ്ലാന്റിലേക്ക്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിലേക്ക് 3/1/2024 വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് 30/1/2024 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപേക്ഷിക്കുന്നതിന് മുമ്പ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ പോസ്റ്റുകളും അതിലേക്ക് എത്ര ക്വാളിഫിക്കേഷൻ, എന്താണ് ക്വാളിഫിക്കേഷൻ, എങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് താഴെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിലേക്ക് കൺസൾട്ടൻ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട്. അത് ഓരോ വിഭാഗമാണ്, ചെസ്റ്റ് മെഡിസിൻ, അതുപോലെ ഗൈനോക്കോളജിസ്റ്റ്, ഓർത്തോപീഡിക്സ്, റേഡിയോളജിസ്റ്റ് തുടങ്ങിയ, സർജറി, ബ്ലഡ് ബാങ്ക്, ജനറൽ മെഡിസിൻ, അതുപോലെ പീഡിയാട്രിക്സ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് തുടങ്ങിയ വിഭാഗത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിലേക്ക് 41 വയസ്സാണ് ഓരോന്നിനും ഏജ് ലിമിറ്റ് മാക്സിമം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വേക്കൻസികളും കൊടുത്തിട്ടുണ്ട്, ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള. അതിൽ വേണ്ട ക്വാളിഫിക്കേഷൻ MBBS വിത്ത് PG ഡിഗ്രി ആണ് അതിലേക്ക് വേണ്ടത്. അത് ഏത് മേഖല, ഏത് വിഭാഗത്തിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ വിഭാഗവുമായി ബന്ധപ്പെട്ട ഡിഗ്രിയാണ് വേണ്ടത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക്. അതിലേക്ക് മെക്കാനിക്കൽ ഉണ്ട്, അതുപോലെ മെട്രോളജി, പിന്നെ വരുന്ന കെമിക്കൽ, അതുപോലെ സെറാമിക്സ്, മെക്കാനിക്കൽ പ്രൊജക്റ്റ്, അതുപോലെ ഇലക്ട്രിക്കൽ, സിവിൽ പ്രൊജക്റ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുക. 35 മാക്സിമം ഏജ് ലിമിറ്റ്. അതിലേക്ക് വേണ്ടത് ഏത് വിഭാഗത്തിൽ, ഏത് ഡിസിപ്ലിനാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട BE അല്ലെങ്കിൽ BTech ആണ് വേണ്ടത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും കൂടി അതിലേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് മെഡിക്കൽ ഓഫീസറാണ്, മെഡിക്കൽ ഓഫീസർ, പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ ഉണ്ട്, അസിസ്റ്റൻറ്റ് മാനേജർ സേഫ്റ്റി, പിന്നെ ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻസ്, ബോയിലർ ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, 10 അതിലേക്കുണ്ട്. പിന്നെ അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻസ് ട്രെയിനി വിഭാഗത്തിലേക്ക് 35 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 10 അതുമായി ബന്ധപ്പെട്ട ട്രേഡിൽ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെഷീനിസ്റ്റ് തുടങ്ങിയ ട്രേഡുകളുള്ള IT ഉള്ളവർക്കാണ് അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അതിൽ ഇലക്ട്രീഷ്യൻ 10, ഫിറ്റർ 15, മെഷീനിസ്റ്റ് 10, അങ്ങനെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കി നിങ്ങൾ താഴെ നിന്നും നോക്കി ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അതിൽ ഏത് ഓരോ വിഭാഗത്തിൽപ്പെട്ട വേക്കൻസികളും ഇതിൽ കൊടുത്തിട്ടുണ്ട്, റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. ആ റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണോ ആ വിഭാഗത്തിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അതിലേക്ക് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് 50,000 മുതൽ 1,60,000 വരെയും, കൺസൾട്ടൻ്റ് ആൻഡ് മാനേജർ വിഭാഗത്തിലേക്ക് 50,000 മുതൽ 2,20,000 വരെയും, അതുപോലെ നോൺ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്കാണെങ്കിൽ 25,000 മുതൽ 35,000 വരെയും, അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻസ് വിഭാഗം, പിന്നെ ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ആണെങ്കിൽ 26,600 മുതൽ 38,920 വരെയും ശമ്പളം ലഭിക്കും. അതുപോലെ ട്രെയിനി വിഭാഗത്തിലേക്കാണെങ്കിൽ 12,900 മുതൽ 15,000 വരെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിളിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.